നമസ്കാരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരസഭയിലെ 1 മുതൽ 11 വരെയും 14 മുതൽ 22 വരെയും 32 മുതൽ 39 വരെയും 43 മുതൽ 50 വരെയും വാർഡുകൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 1957 നിലവിൽ വന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ചരിത്ര പ്രധാനമായി തൃശ്ശൂരിന് വലതിനോടാണ് കൂടുതലും ചായ്വ് കാണിച്ചിട്ടുള്ളത്. 1957 മണ്ഡലത്തിൽ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ AR മേനോനായിരുന്നു വിജയം കരസ്ഥമാക്കിയത്. അന്ന് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് തോറ്റത് കോൺഗ്രസിൻ്റെ മുഖമുദ്ര തന്നെയായിരുന്ന നേതാവ് K.കരുണാകരനായിരുന്നു. തുടർന്ന് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ TA ധർമ്മജൻ അയ്യർ കോൺഗ്രസിനായി മത്സരിച്ച് ജയിച്ചു. തുടർന്ന് 1967 CPIM കെ സേതുരാമൻ നായരുടെ ഊഴമായിരുന്നു. തുടർന്ന് 1970 ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു മത്സരിച്ചത്. സ്വതന്ത്രനായിട്ടായിരുന്നു അദ്ദേഹം അന്ന് മത്സരിച്ച് വിജയിച്ചത്. തുടർന്ന് 1972 കോൺഗ്രസിനായി PA ആന്റണി വിജയിച്ചു. തുടർന്ന് 1977 ഭാരതീയ ലോക് ദളിന് വേണ്ടി KJ ജോർജ് വിജയിച്ചു. തുടർന്ന് 1980 MK കണ്ണൻ CPIM വിജയിച്ചു. 1982 തെറമ്പിൽ രാമകൃഷ്ണൻ NDP വിജയിച്ചു. തുടർന്ന് EK മേനോൻ CPIM വിജയിച്ചു. തുടർന്ന് 1990 മുതൽ 2011 വരെ കോൺഗ്രസിനായി തെറമ്പിൽ രാമകൃഷ്ണനായിരുന്നു മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത്. പക്ഷെ 2006 കോൺഗ്രസിനായി മത്സരിച്ചത് K.കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലായിരുന്നു. എന്നാൽ നീണ്ട കോൺഗ്രസ് ഭരണത്തെ അടിയറവ് വേപ്പിച്ചുകൊണ്ട് VS സുനിൽകുമാർ CPIM തൃശ്ശൂരിൽ നിന്നും വെന്നിക്കൊടി പാറിച്ചു. തുടർന്ന് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു അദ്ദേഹം. ഇത്തവണ മണ്ഡലത്തിൽ VS സുനിൽകുമാർ നേടിയ വിജയം വീണ്ടും പുനരാവിഷ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം. അതിനായി സാരഥിയായി മുന്നിൽ നിൽക്കുന്നത് P.ബാലചന്ദ്രനാണ്. 30 വർഷത്തെ തുടർ ഭരണത്തെ തടയാൻ VS സുനിൽകുമാറിന് സാധിച്ചെങ്കിൽ ലഭിച്ച ഭരണത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ P.ബാലചന്ദ്രൻ്റെ കനത്ത പോരാട്ടം തന്നെയായിരിക്കും കാഴ്ചവെക്കേണ്ടി വരിക. 2016 53,664 വോട്ടുകളാണ് VS സുനിൽകുമാർ കരസ്ഥമാക്കിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ നേടിയത് 46,677 വോട്ടുകളായിരുന്നു. അന്ന് 24,748 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥി B.ഗോപാലകൃഷ്ണൻ നേടിക്കൊടുത്തത്. എന്നാൽ തൃശ്ശൂരിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപനായിരുന്നു കോൺഗ്രസിന് വേണ്ടി വിജയിച്ചത്. CPIക്കായി മത്സരിച്ച രാജാജി മാത്യു തോമസ് രണ്ടാമതെത്തി. എന്നാൽ അന്ന് മൂന്നാമതെത്തിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJPക്കായി മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനായി പത്മജയാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണി വീണ്ടും ജയിച്ചാൽ മികച്ച വികസന മുന്നേറ്റങ്ങളാണ് മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ രണ്ടു വശങ്ങളിൽ നിന്നും കനത്ത പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. സുരേഷ് ഗോപിക്ക് താരമെന്ന നിലയിലും പത്മജയ്ക്ക് മുൻ മത്സരാർത്ഥിയും മുൻ നേതാവുമായ കരുണാകരൻ്റെ മകൾ എന്ന നിലയിലും വോട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ തൃശ്ശൂർക്കാരെ തന്നെ വർഷങ്ങളായുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ബാലചന്ദ്രന് പരിചയമുണ്ട് എന്നുള്ള കാര്യവും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡുകളിലും സ്ഥിര സാന്നിധ്യമായ ബാലചന്ദ്രനെ തൃശ്ശൂരുകാർക്കും നല്ല രീതിയിൽ അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയവും തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ മുന്നേറ്റവും എല്ലാം മണ്ഡലത്തിൽ ഇടതിന് തന്നെയാണ് വിജയ സാധ്യതകൾ അറിയിക്കുന്നത്. അന്തിക്കാട് സ്വദേശിയായ P.ബാലചന്ദ്രൻ്റെ രണ്ടാം തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 2011 തൃശ്ശൂരിൽ നിന്നും ജനവിധി തേടിയിരുന്നുവെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത്. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് അദ്ദേഹം. CPIയുടെ യുവജന സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായും CPI തൃശ്ശൂർ മണ്ഡലം സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് അദ്ദേഹം. കാംകോ ചെയർമാനുമായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതിനോട് തന്നെയായിരിക്കും തൃശ്ശൂരിന് ചായ്വ് എന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. തൃശ്ശൂരിനായി പോരാടാൻ കരുത്തനായ നേതാവ് തന്നെയായിരിക്കും P.ബാലചന്ദ്രൻ എന്നതിൽ സംശയവുമില്ല.